ഈ സെമി സർക്കിൾ വെച്ച് നമുക്ക് ഫിഷിനെ വരയ്ക്കാം. ഞാൻ നേരത്തെ ഒത്തിരി വരച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ കാണിക്കാമേ. എളുപ്പത്തിൽ വരച്ച് പോയിട്ട് ഞാൻ ഈ പഠിപ്പിക്കുന്നത് എങ്ങനെയാണത്? സെമി സർക്കിൾ വരയ്ക്കാം. എങ്ങനെയാണ്? ഇങ്ങനെ അല്ലേ? അത് നമുക്ക് എങ്ങോട്ടൊക്കെ വരയ്ക്കാൻ പറ്റുന്നു? ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം അല്ലേ, മേളിലോട്ട് വരയ്ക്കാം, അങ്ങനെ ഏതെല്ലാം സൈഡിലോട്ട് നമുക്ക് വരയ്ക്കാം, ഒത്തിരി സൈഡിലോട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് വെച്ച് നമുക്ക് ഫിഷിനെ വരയ്ക്കാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഫിഷ് വരയ്ക്കണത് ഇതുകൊണ്ടാണ് സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, ഇതെങ്ങോട്ടൊക്കെ വരയ്ക്കാൻ പറ്റും നോക്ക്. ഇതുകൊണ്ടാണേ മേളിലോട്ട് വരയ്ക്കാം, സിമ്പിളാണ്. അതുകൊണ്ടോ ഇങ്ങനെ നമുക്ക് എല്ലാ സൈഡിലോട്ടും ഫിഷിനെ വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഞാൻ എപ്പോഴും കുട്ടികളോട് എന്ത് വരച്ചിട്ട് എല്ലാ സൈഡിലോട്ടും വരച്ച് പഠിക്കാൻ പറയും. എന്നറിയോ, നമ്മുടെ കൈക്കൊക്കെ അത്രയും കൂടെ വഴക്കം കിട്ടുന്നു. വളരെ ഈസിയായിട്ട് നമുക്ക് എന്തും എല്ലാ സൈഡിലോട്ടും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ താഴോട്ട് വരയ്ക്കണേത് കണ്ടോ, പിന്നെ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ഇന്ന് ഞാൻ ക്ലാസ്സിന് പോയിട്ട് ഇങ്ങനെ വരച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. അപ്പോൾ ഇപ്പം എന്നോട് സാർ കുട്ടി സാറ് ഇതെങ്ങനെ സാറ് ചെയ്യുന്നത്? അപ്പോൾ അതിനുള്ള ടിപ്സാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് പോയടത്തൊക്കെ. അല്ല, ഞാൻ ആരെയും വരയ്ക്കാൻ പഠിപ്പിക്കുന്നില്ല, കുറേ ടിപ്സുകൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവരത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് പിന്നീട് എന്തും ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും. മനസ്സിലായോ? ഇതിപ്പോൾ തിരിച്ച് നമുക്ക് പല ടൈപ്പ് ഫിഷ് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെ നമുക്ക് വേണേൽ ഫിഷ് വരയ്ക്കുന്നുണ്ട്. നമുക്കങ്ങനെ ഏത് ടൈപ്പ് വേണം വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം കൈയുടെ ഒരു ഒഴുക്കാണ് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ അതിനുള്ള ടിപ്സുകൾ ഞാൻ പറഞ്ഞത്, ഞാനത് പറഞ്ഞ് ഈ സെമി സർക്കിൾ ഉണ്ടോ, നമുക്ക് എങ്ങോട്ടൊക്കെ വരയ്ക്കാൻ പറ്റും അങ്ങോട്ടെല്ലാം വരയ്ക്കുക, നമുക്ക് ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും. ഇതുകൊണ്ട് ഇതെല്ലാം പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒരേ എന്താ ഒരു ബേർഡ് വേണ്ടോ, ഈ നമുക്കിങ്ങനെ എന്തോ വേണം വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? ദേശാടന പക്ഷിയൊക്കെയല്ലേ, ചില ദേശാടന പക്ഷിയൊക്കെയാണ് അത് പറയാണ്ടോ. അത് ഞാൻ പറഞ്ഞ് എന്ത് വരച്ചാലും എല്ലാ സൈഡിലോട്ട്, ഇപ്പോൾ സെമി സർക്കിൾ വരയ്ക്കാം, നമുക്ക് എങ്ങോട്ടൊക്കെ വരയ്ക്കാൻ പറ്റും അങ്ങോട്ടെല്ലാം വരച്ച് പഠിക്കുക. ഇത് നമുക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റും. നമ്മളെ മയിലിനെയോ ഒക്കെ നമുക്ക് ആക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ എന്ത് വരച്ചാലും എല്ലാ സൈഡിലോട്ടും വരയ്ക്കുക. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്തെടുക്കുക വേണം എൻ്റെ എടുത്ത പേജ്. നല്ല എനിക്ക് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു പ്രയോജനം ഉണ്ടാകത്തുണ്ട്. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് നേടിയാലും നമ്മുടെ കുഴിമാടം വരെയുള്ളത്. ജീവിച്ചിരിക്കാൻ ഇത് ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ, മറ്റാരും കണ്ടു പഠിക്കുവോ അങ്ങനൊന്നുമില്ല. ഇത് എന്നെ ആരും പഠിപ്പിച്ചാലേ, ഞാനിത് സ്വയം വരച്ച് 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 ഇങ്ങനെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നും ഞാൻ ഒരാളുടെ കീഴിലും പഠിച്ചിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ വരും തലമുറയ്ക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് ശരിയോ തെറ്റോ എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാം. ഈ വരകളും കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടാതിരിക്കത്തില്ല, കാരണം പിള്ളേരുടെ കൈകളൊക്കെ നന്നായിട്ട് വഴങ്ങി കിട്ടാനും ചില അവർക്ക് നല്ല തിരിച്ചറിവുകൾ കിട്ടാനും പറ്റിയ കാര്യങ്ങളായി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യുക. താങ്ക് യു.